പ്രമേഹത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഭക്ഷണ രീതി എന്താണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് വയറ്റിൽ ചെന്ന് ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം എന്താണ് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള, അതായത് ദഹിച്ച് പെട്ടെന്ന് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് വലിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളുടെ ഭക്ഷണ ക്രമീകരണം അത്തരത്തിലുള്ള ഒന്നായിരിക്കണം. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ചെറിയ രീതിയിൽ കഴിക്കുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഭക്ഷണത്തിലുള്ള റിഫൈൻഡ് ഷുഗേഴ്സ്, അതായത് പഞ്ചസാര, ശർക്കര, തേന്, മൈദ, ഇത് കഴിയുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ചില തേനിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ പറയും, പക്ഷേ തേനിലും മറ്റുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പഞ്ചസാരയാണ്, ഗ്ലൂക്കോസ് അല്ല. പക്ഷേ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ആക്കുന്നത് കൊണ്ട് ഫ്രക്ടോസും വളരെ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നു. അതുകൊണ്ട് തേനും ഷുഗർ കൂട്ടുന്നതിന് കാരണമാണ്. ഇത് കൂടാതെ പെട്ടെന്ന് ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതാണ് കിഴങ്ങുകൾ. കിഴങ്ങുകൾ എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ കിഴങ്ങുകളിലും ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിലും ചില കിഴങ്ങുകളിൽ നാരുകളുള്ളതുകൊണ്ട് ചിലപ്പോൾ അത്രയധികം കൂടാറില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചേന, ചേമ്പ്, കാച്ചൽ പോലത്തെ ചില കിഴങ്ങുകൾ ഒരുപാട് ഷുഗർ കൂടുന്നില്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന അളവ് ശ്രദ്ധിക്കണം. ചെറിയ അളവിൽ നമ്മൾ തോരനോ കറിയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും കറികൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ചെറിയ അളവിലുള്ള ചേന, ചേമ്പ്, കാച്ചൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് പഴവർഗ്ഗങ്ങൾ. പഴവർഗ്ഗങ്ങൾ ചെറിയ അളവിൽ വലിയ കുഴപ്പം ഉണ്ടാക്കാറില്ലെങ്കിലും ചില പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് നല്ല മധുരമുള്ള പഴങ്ങളും പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരം വരുന്ന പഴങ്ങളും, നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് മാങ്ങ, പഴുത്ത ചക്ക, പിന്നെ ഈ സപ്പോട്ട എന്ന് പറയുന്ന തരത്തിലുള്ള പഴങ്ങൾ, ഏത്തപ്പഴം, അതുപോലെ തന്നെ പൈനാപ്പിൾ, പിന്നെ പപ്പയ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈന്തപ്പഴം, നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ഷുഗർ കൂടുന്ന സാധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പഴുത്തതോ അല്ലെങ്കിൽ നല്ല മധുരമുള്ളതോ ആയ പഴങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചില പഴവർഗ്ഗങ്ങൾ അത്രയും കൂടാറില്ല, പ്രത്യേകിച്ച് നമ്മുടെ പുളിയുള്ള തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, നമ്മുടെ ചാമ്പയ്ക്ക അല്ലെങ്കിൽ പേരയ്ക്ക അല്ലെങ്കിൽ പഴുക്കുന്നതിന് മുൻപ് ഈ പഴുപ്പായി വരുന്ന സമയത്തുള്ള ഒരു പപ്പയ, അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പോമിഗ്രനേറ്റ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും അത്രയധികം ഷുഗർ കൂടുന്നതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും ഇവയുടെ അളവ് ഒരു പിടി അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അൾട്ടിമേറ്റ്ലി എല്ലാം അവസാനം ചെന്നിട്ട് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്, പിന്നീട് ഗ്ലൂക്കോസ് ആവും. അപ്പോൾ അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ, അമിതമായിട്ട് മധുരമുള്ള പഴങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നീട് ചില പ്രത്യേക സാധനങ്ങൾ, ബീട്രൂട്ട് പോലത്തെ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഭക്ഷണ ക്രമീകരണത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ജ്യൂസുകളും പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും. ജ്യൂസുകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പഴവർഗ്ഗങ്ങളിൽ ഗ്ലൂക്കോസ് പോലത്തെ ഒരു പഞ്ചസാരയാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കും. നമ്മൾ പറയും ഒരു ഓറഞ്ച് കഴിച്ചോളാൻ പറയും. പക്ഷേ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറഞ്ഞത് ഒരു 5 ഓറഞ്ചെങ്കിലും ചിലപ്പോൾ വേണ്ടി വരും. ഇത് കൂടാതെ പുളിയാണെങ്കിൽ ഇതിനൽപ്പം മധുരം ചേർക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ നാരുകൾ, ഫൈബർ, അത് മുഴുവൻ നമ്മൾ മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് കഴിക്കുമ്പോഴത്തേക്കും ഷുഗർ പെട്ടെന്ന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറിച്ച് ഒരു ഓറഞ്ച് ഹോൾ ഫ്രൂട്ട് മൊത്തത്തിൽ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ആ അളവ് കുറവാണ്. രണ്ടാമത് ഫൈബർ, നാരുകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട് ജ്യൂസസും കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. നമ്മുടെ പെപ്സി, കൊക്കോകോള, അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഈ തരത്തിലുള്ള സർബത്തുകൾ പോലത്തെ സാധനങ്ങളെല്ലാം തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പാനീയങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ഇത്രയും കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ലാതെ എന്തൊക്കെ കഴിക്കാം എന്ന് നമ്മൾ പറയുന്നതും വളരെ അത്യാവശ്യമാണല്ലോ.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ നമ്മുടെ ഇഡ്ഡലി ദോശ പോലത്തെ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുന്നതിന് നമ്മളൊരു രാവിലെ രണ്ടോ മൂന്നോ ഇഡ്ഡലിയൊക്കെ കഴിക്കാം, രണ്ട് മൂന്ന് ദോശ കഴിക്കാം, ചെറിയ കഷ്ണം പുട്ട് കഴിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ചോളം പോലത്തെ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങളും എപ്പോഴും ചേർക്കണം. ഇപ്പോൾ പ്രോട്ടീൻ നമ്മൾ പറയുന്നത് കടല അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ, ചെറുപയർ, കടല, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പയർവർഗ്ഗങ്ങളും, പച്ചക്കറികളും, മുട്ടയുടെ വെള്ള, മീൻ അല്ലെങ്കിൽ മാംസം, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ സാധാരണ ചമ്മന്തി കഴിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഒരു കോമ്പിനേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇഡ്ഡലിയും കടലയും അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുക. അതുപോലെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പുട്ടും പഴവും. പക്ഷേ പുട്ടും പഴവും കൂടെ കഴിക്കുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും ഷുഗർ മാത്രമേ കഴിക്കുന്നുള്ളൂ. അതിന് പകരം പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും ചെറുപയറും, അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ധാന്യങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗമെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പയർ, പച്ചക്കറികൾ ആഡ് ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അത് പെട്ടെന്നുള്ള ഷുഗർ വലിച്ചെടുക്കുന്നത് കുറച്ചൊന്ന് പതുക്കെയാക്കും, ദഹനത്തിൽ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കും, പിന്നെ ഫൈബർ ധാരാളമുണ്ട്, മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് കുറച്ചൊന്ന് ഇതാക്കും, അപ്പോൾ വയറിന് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമ്മുടെ ഒരു ഭക്ഷണ ക്രമീകരണത്തിൽ ഇത്തരത്തിലുള്ള ഒരു റേഷ്യോ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്.